കുടുംബശ്രീ പ്രവർത്തകരെ, ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം. ആദ്യം സ്വാഗത പ്രസംഗം. സ്വാഗത പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ നാഥയായ പ്രമീളയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ കെട്ടിയവൻ രംഗൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത് തീർക്കണം, അല്ലെങ്കിൽ രംഗം വഷളാവും. ഓ, കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ. അറിയാലോ. ഇതിനകത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് അങ്ങേരുടെ നോട്ടം. അങ്ങേര് വരുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിലെ അയൽക്കാര് മാത്രമല്ല നാട്ടുകാർ മൊത്തം കൂടും, ആകെ നാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം. ആദ്യം വരവ്. ആ, ഞാനും അതാ നോക്കുന്നത്. എന്ത്? അങ്ങേരുടെ വരവ്. നാലുകാലിലാണോ അവ വരവ്? ആ വരവല്ല, കുടുംബശ്രീയുടെ വരവ് ചെലവാ നോക്കുന്നത്. ഞാൻ തന്നെ റിപ്പോർട്ട് വായിക്കാം. കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിണറ്റി ചാടിയത് കൊണ്ട് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു. തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത്. മൊത്തം 6 പേര് പങ്കെടുത്ത മീറ്റിംഗിൽ മേരി സ്വാഗതം പറഞ്ഞു. എല്ലാരും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കൺവീനർ റിപ്പോർട്ട് വായിച്ചു. 5 ആഴ്ചയായിട്ടും കുടുംബശ്രീയിൽ പങ്കെടുക്കാത്തവരെ പിരിച്ചുവിടാനുള്ള ചർച്ച അവസാനം വഴക്കും വക്കാളും ആയപ്പോൾ മേരിയുടെ ഭർത്താവ് ജോപ്പൻ തെറി വിളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. ആ പിന്നെ കഴിഞ്ഞ ആഴ്ച മേരി വന്നില്ല, 2 രൂപ ഫൈൻ അടക്കണം. അതെന്റെ അമ്മായിയമ്മ കിണറ്റിൽ വീണതുകൊണ്ടല്ലേ. തള്ളയൊട്ട് ചത്തതും ഇല്ല, ഇനി 2 രൂപ ഫൈനും അടക്കണം. അത് വേണം. എന്റെ അമ്മായിയമ്മ 3 പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ 2 രൂപ വെച്ച് ഫൈൻ അടച്ചു. പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും. എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാൻ മേലായിരുന്നോ? എത്ര കാശ് ആശുപത്രി കൊടുക്കുന്നേ? ആ, ഇനിയിപ്പോ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല. അതെന്താ? കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി, ഇനി വീണ് കിട്ടിയാ മതി. ദൈവമേ, രംഗൻ കൊരങ്ങനാ? കൊരങ്ങനല്ലേ രംഗൻ. ഈശ്വര, നാലുകാലിലാണല്ലോ ഞാൻ. നമസ്കാരം. കുടുംബശ്രീ ആയിരിക്കും, ഏഷ്യക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ. നടക്കട നടക്കട, 1 നിമിഷം അവധി തരണേ, ഷോർട്ട് ബ്രേക്ക്. സാറേ, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറഞ്ഞു. എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം? പാസ്സായോ? ഇല്ല. ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനാ എന്റെ കുടുംബത്തിൽ കൊണ്ടുവന്നു? അവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തു അല്ലേ? അയ്യോ, ശാന്തരാജി ഓടി പോയോ? എന്നെ കൊല്ലുന്നേ, എന്നെ ഇടിച്ചു കൊല്ലുന്നേ, മനുഷ്യൻ ഓടി പോയോ? അയ്യോ, ആരെങ്കിലും ഒന്ന് അങ്ങനെ പിടിച്ചു മാറ്റ, അല്ലെങ്കിൽ തല്ലി കൊല്ലും. ഇങ്ങനെ കൂടെ ജീവിക്കുന്നതിന് പേരും ചാവുന്നതല്ലേ? ഈ ഭയങ്കരി ഈ മാതിരി തല്ലെന്നെ തല്ലിട്ട് എന്നെ പിടിച്ചു മാറ്റാനോ? ഏതായാലും ആരും കണ്ടില്ല. എന്താ രംഗത്, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വലിയൊരു അക്രമം തന്നെയാ. തല്ലു കൊള്ളുകയും ചെയ്യണം, ഞങ്ങോട്ട് കുറ്റു വെക്കണം. ചേച്ചി, എനിക്ക് ഇനി ഇയാളുടെ കൂടെ ജീവിക്കണ്ട. എനിക്ക് ഇവിടെ കൂടെ ജീവിക്കണ്ട, കാരണം എനിക്കും ജീവിക്കണം. എന്നാലേ നമുക്ക് പിരിയാ. അതാ നല്ലത്. ഇനി എന്നാ പിരിയാൻ? നീ എന്നെ എല്ലാം പിരിച്ചൊടിച്ചില്ലേ? നമുക്ക് പിരിയാം ചേച്ചി. നിങ്ങക്കറിയോ ഞാൻ പുറത്തിറങ്ങാൻ നോക്കിയിരിക്കാ ഇവള്. അപ്പുറത്തെ വീട്ടിലെ രാജൻ, സജീവൻ, സുഗുണൻ ഇവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി നടക്കുക. അറിയോ നേരാണോ പ്രമീള ഇതൊക്കെ? പിന്നെ ഞാൻ ചെയ്യുന്നതാണോ കുറ്റം?
ഇയാൾ എന്റെ അനിയത്തിയായിട്ട് സിനിമയ്ക്ക് പോകുന്നു, പാർക്കിൽ പോകുന്നു. ശരിയാണോ രംഗ? ശരിയാണത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവിടെ അനിയത്തി പാവ ഒരു കുട്ടിയുണ്ട്, പാവട്ടെ കുഞ്ഞായിട്ടോ, അവളെ കൊണ്ട് ഈ ഞാൻ മാത്രമേ ഇല്ലുള്ളൂ. നന്ദി വേണോ എടി, നന്ദി. എന്നെ വിശ്വാസം അല്ലെങ്കിൽ നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്കിനി പിരിയാ. എന്നാലേ നമുക്ക് പിരിയാ, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ മൂന്ന് കുട്ടികളിൽ രണ്ടെണ്ണത്തിന് ഞാൻ കൊണ്ടു. കൊട്ടെ കീറിയ വെച്ചാൽ ഞാൻ രണ്ടു കുട്ടികളെ ഞാൻ കൊണ്ടുപോയി. ആ പിന്നെ എനിക്ക് വേണം നമ്മുടെ രണ്ടു കുട്ടികളെ. രണ്ടെണ്ണത്തിന് ഞാൻ കൊണ്ടുപോകും. അതിന് നിങ്ങളും കൊണ്ടുപോയി. എനിക്ക് വേണം രണ്ടെണ്ണം. ഏതായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞാ അത് നടക്കാത്ത കാര്യോ? അതുകൊണ്ട് കുടുംബശ്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ചങ്ങ് ജീവിക്കും. അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും. അപ്പൊ രണ്ടുപേർക്കും രണ്ട് കുട്ടികളെ വീതം അങ്ങനെ എടുക്കാലോ. പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങേറെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ? ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ പോന്നെ നടക്കുന്നത് തന്നെ. അല്ല, നിങ്ങൾ ഇത് രാവിലെ തന്നെ തുടങ്ങിയോ? അല്ല മെമ്പറെ, ഇന്ന് രാവിലെ തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതാ. ഇത്രയായിട്ടും തീർന്നിട്ടില്ല. എല്ലാം വേണം കേട്ടാ. നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ നടത്താനാ കമ്മിറ്റിയുടെ തീരുമാനം? ഉത്സവപ്പിരിവിന് നടന്ന് വല്ലതും തടഞ്ഞാൽ ഉത്സവം നടക്കും. ക്ഷേത്രത്തിലാണെങ്കിൽ പഴയ പോലെ ആളും വരുന്നില്ല. എങ്ങനെ ആള് വരും? ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്തരല്ലെന്നാണ് നാട്ടുകാര് പറയുന്നത്. എന്തായാലും ഉത്സവം നടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മളല്ലേ കമ്മിറ്റി, പറ്റിക്കണം. കലാപരിപാടികൾ വേണം. കഴിഞ്ഞ വർഷത്തെ ഇതിലും ഗംഭീരമാക്കണം. കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്ത് തന്നത്. അവര് തകർത്തില്ലേ? തകർത്തു. അവരല്ല നാട്ടുകാര്, ആദ്യം സ്റ്റേജ് തകർത്തു, പിന്നെ നടപ്പന്തലം തകർത്തു, പിന്നെ ആനപ്പന്തലം തകർത്തു, പിന്നെ കൊടിമരം തകർത്തു, പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം മിച്ചം വെച്ചു. നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട്. പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന അമ്പലമാണ്. എന്തായിരുന്നു പേര്? ഇപ്പോഴും ഉണ്ടല്ലോ പേര്. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം. ചെങ്കോലും കാണാനില്ല. ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ, ഇന്ന് നേരെ പുലർന്നപ്പോ കാണാനില്ല. കണ്ടാ കണ്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട്. കീഴ്ശാന്തി എവിടുന്നു? കീഴ്ശാന്തി അമ്പലത്തിലുണ്ട്, അയാൾ അന്വേഷിച്ചിട്ടിരിക്കുക. എന്നാ വേഗം പോലീസിനെ വിളിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവനാള് ശരിയല്ലെന്ന് തോന്നുന്നു. എനിക്കും ചെറിയ സംശയമില്ല. അപ്പൊ പോലീസിനെ വിളിക്കാം. ആ പോലീസ് വരട്ടെ. അതെ, ഈ പോലീസ് വന്നു കഴിഞ്ഞാൽ ചോദ്യം മുറകളൊക്കെ ഉണ്ടാവില്ലേ? ചോദ്യം ഉണ്ടായില്ലേലും മുറ എന്താ? അത് വേണോ? വേണം, അത് വേണം. പോലീസ് വരണം. എന്നാ വിളിക്കുക. ആരാ ഈ കൂട്ടത്തിൽ ശാന്തി? നോമാണ്. ആരാണ് ഈ കൂട്ടത്തിൽ മിസ്റ്റർ നോം? നോം തന്നെയാണ് ഈ നോം. ഓഹോ, താങ്കളാണ് മിസ്റ്റർ നോം? അതെ, നോം തന്നെയാണ് നോം. എപ്പോഴാണ് കിരീടവും ചെങ്കോലും നഷ്ടമായത്? ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു, വെളുപ്പിൽ നോക്കിയപ്പോ കാണാനില്ല. ഐ സി. ഇന്നലെ രാത്രി സംശയത്തിക്ക രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? വിലാസിനി വന്നിരുന്നു. ഏത് വിലാസിനി? നീലകണ്ഠന്റെ ഭാര്യ വിലാസി. വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ? ഏ, എനിക്ക് സംശയമില്ല, പക്ഷെ നീലകണ്ഠന് നല്ല സംശയമുണ്ട്. ഓ എടോ, അതല്ലടോ ഞാൻ പറഞ്ഞത്. ആരാണ് ഇവിടുത്തെ സ്ഥിര സന്ദർശകർന്നാ ചോദിച്ചത്? മേനോനും പണിക്കരും. അതെ, ആരാണ് ഈ മേനോനും പണിക്കരും? അടുത്ത അമ്മാരുടെ കളി ഇവിടെ വരാ. എടേ എടേ, ഇങ്ങോട്ട് വരാണ്, ഓടി വരാ, വരച്ച് വരെ വരാ. ഇങ്ങനെ പറയണ എന്തിനാ മാറുന്നത്? ശുദ്ധവായു കിട്ടാൻ വേണ്ടി അല്പം മാറിക്കാന്ന് വിചാരിച്ചു. ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടെ, കുറച്ച് നാളത്തേ ഇവിടുന്ന് മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ. ഇതിൽ ആരാ പണിക്കര്, ആരാ മേനോൻ? ആണോ പണിക്കരെ? പണിക്കർക്ക് എന്താ പണി? അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല, ഞാൻ ഈ മേനോനെ ഇങ്ങനെ സഹായിച്ചാണ്. അപ്പം മേനോനാണ് ഇവിടുത്തെ മെയിൻ ആളാണ്. എന്താ മേനോനെ പണി? മേനോൻ നരകളിക്ക് ഞാൻ സഹായിക്കും. നരകളിയല്ല, നരകളി. നരകളി നരകളി, അതൊരു പണിയാണോടോ? അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നേരെ പോകാൻ വേണ്ടി കളിക്കുന്നതാണ്. അപ്പൊ വീട്ടിലൊന്നും പോകാറില്ല? ഇല്ല. അതെന്താ വീട്ടിൽ പോയാൽ നേരം പോയില്ല? കഷ്ടം.
എന്തായാലും സുസ്മിത ഒന്ന് വന്നോട്ടെ, ഇവനെ ഞാൻ പൊക്കിക്കോളാം. സാറേ, സുസ്മിത ആത്മഹത്യ ചെയ്തില്ലേ? നടി ഒരൊറ്റ കീറങ്ങോട്ട് വെച്ചോ. എടാ, അത് സിനിമ നടി ആണോ സിൽക്ക് സ്മിത? ഇതാരാന്നറിയാവോ? ഇത് പോലീസ് നായ. ഓ, എന്ന് മണം പിടിച്ച് അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ. വിടില്ല, സുസ്മിത ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. തിരുമേനി കിട്ടിയിരിക്കണു, തിരുമേനി കിട്ടിയിരിക്കണു. കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണു. ഭഗവതി കാത്തു. എവിടെ നട കിട്ടിയേ? ഈ ബാബുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ഇങ്ങോട്ട് മാറിക്കട. ദേവിയുടെ കിരീടവും ചെങ്കോലും മോഷ്ടിച്ചെടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കുന്നു. എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത്? എന്റെ പൊന്ന് സാറേ, ഞാൻ കാണാൻ വേണ്ടി കൊണ്ടുപോയത്. നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണണോ? അല്ലടാ, എവിടെയാടാ തൊണ്ടി? എടാ, മോഷ്ടിക്കപ്പെട്ട കിരീടവും ചെങ്കോലും ഒക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന? എനിക്കൊന്ന് കാണണം. ഇല്ല, ഇനി തരില്ല. ദേവി കോപിക്കും. എടു, എന്റെ കൈ തരണ്ട. കൈ പിടിച്ചൊന്ന് കാണിച്ചാ മതി. ഞാനായിട്ട് തൊട്ട് അശുദ്ധം ഒന്നും ആക്കത്തില്ല. പോലെ കാണിച്ചു കൊടുക്ക. ചെങ്കോല, ഇത് കിരീടം, ഇത് ചെങ്കോല, ഇത് ചിലമ്പ, ഇത് രണ്ട് മോഹൻലാലിന്റെ പടം, ഇത് റഹ്മാന്റെ പടം. അപ്പൊ ദേവിയുടെ കിരീടവും ചെങ്കോലും ഒക്കെ കാണാൻ പോയി പറഞ്ഞിട്ട്? അതെ, സുദർശന്റെ ഭാര്യ ദേവി അവരുടെ കയ്യിൽ നിന്ന് കാണാൻ മേടിച്ചതാ. ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ. ഇത് രാവിലെ കാണുന്നില്ല. അപ്പൊ നേരത്തെ കോപിക്കും കോപിക്കും എന്ന് പറഞ്ഞത് സുദർശന്റെ ഭാര്യ ദേവിയാണ്? അതെ, കോപിച്ചാൽ അവൾ മഹാതറയാ. ഇനി ദേവി കോപിക്കത്തില്ല, പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ. മൂന്നാലഞ്ച് സീഡി കാണാതെ പോയെന്നും പറഞ്ഞ് ഈ നാടിന്റെ ശാന്തി കളഞ്ഞ ശാന്തിക്കാരാ? എന്തോ, നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ?